കോൺഗ്രസ് ഭാരവാഹികളിലെ മുസ്ലിം പ്രാതിനിധ്യം വീണ്ടും ചർച്ചയാകുന്നു. ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിച്ചതിൽ മുസ്ലിം പ്രാതിനിധ്യം തീരെ കുറഞ്ഞുവെന്നാണ് ആക്ഷേപം. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നു. മുസ്ലിം ഭൂരിപക്ഷമായ മലപ്പുറത്ത് DCC അധ്യക്ഷനെ നിയമിക്കുന്നതിൽ കാണിച്ച ധൈര്യം മറ്റു ജില്ലകളിൽ കോൺഗ്രസ് കാണിച്ചില്ല എന്നാണ് വിമർശനം. സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം താഴെത്തട്ടിൽ കോൺഗ്രസ് ഒരു പുനഃസംഘടന പൂർത്തിയാക്കി. 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 280 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു. ജാതി, മത, ഗ്രൂപ്പ്, പ്രാദേശിക സമവാക്യങ്ങൾ പാലിച്ചാണ് തങ്ങൾ പുനഃസംഘടനകൾ നടത്തുന്നത് എന്ന് പരസ്യമായി സമ്മതിക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തവണ ബ്ലോക്ക് പുനഃസംഘടിപ്പിച്ചപ്പോൾ കാസർഗോഡ്, വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പേരിനു പോലും ഒരു മുസ്ലിം ഇല്ല. മലപ്പുറത്ത് DCC പ്രസിഡന്റിനെ വെക്കുന്നത് പോലെയുള്ള ധൈര്യമൊന്നും കോട്ടയത്തും പത്തനംതിട്ടയിലും ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ വെക്കാൻ പോലും കോൺഗ്രസ് കാട്ടാതിരിക്കുന്നത് മനസ്സിലാകും. പക്ഷേ 37% മുസ്ലിം ജനസംഖ്യയുള്ള കാസർഗോഡും 32% മുസ്ലിങ്ങളുള്ള വയനാട്ടിലും കോൺഗ്രസ് ഇത് ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവോ എന്ന് സംശയിക്കേണ്ടി വരും. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കർണാടകയിലടക്കം മുസ്ലിങ്ങൾക്ക് 2 ചോയ്സ് ഇല്ല. എന്നാൽ കേരളത്തിൽ മലബാറിനെ മാത്രമെടുത്താൽ കണ്ണൂരിലും വയനാട്ടിലും 2 വീതവും മലപ്പുറത്തും പാലക്കാടും ഓരോന്നിലും കോൺഗ്രസിന്റെ നിയമസഭാ വിഹിതം ഒതുങ്ങുന്നു. ഇതിലെ രാഷ്ട്രീയ സന്ദേശത്തിനു മുന്നിൽ കോൺഗ്രസ് നേതൃത്വം കണ്ണടയ്ക്കുന്നതിന്റെ കൂടി ഫലമാണ് തുടർഭരണം. വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡല ആസ്ഥാനമാണ് എന്നുപോലും പുനഃസംഘടനയിൽ നേതൃത്വം ഓർത്തില്ല. കൊണ്ടറിഞ്ഞാലും ചിലർ പഠിക്കില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ നേതാവ് കുറിപ്പ് അവസാനിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തപ്പോൾ സാമുദായിക സമവാക്യം കാറ്റിൽ പറത്തിയതായാണ് ആക്ഷേപം. മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും 280 ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തുവന്നപ്പോൾ 5 ജില്ലകളിൽ മുസ്ലിങ്ങൾ ഒരാൾ പോലുമില്ല. മറ്റ് ജില്ലകളിലാവട്ടെ നാമമാത്രവും. ജാതി, മത, സാമുദായിക ഗ്രൂപ്പ് പരിഗണനയോടെയാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. കാസർഗോഡ്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഒരു ഭാരവാഹി പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇല്ലാത്തത്. കാസർഗോഡ് ജനസംഖ്യയിൽ 37%, വയനാട്ടിൽ 32% മുസ്ലിം സമുദായമുണ്ടായിട്ടും ഭാരവാഹികൾ ഉണ്ടാകാതിരുന്നതിന് വ്യക്തമായ വിശദീകരണവും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ മണ്ഡല ആസ്ഥാനം കൂടിയാണ് വയനാട്. അതേസമയം ബ്ലോക്ക് പുനഃസംഘടന പറഞ്ഞ് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ ഗ്രൂപ്പുകളുടെ പേരിൽ ചിലർ ശ്രമിക്കുന്നെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. AI വിഭാഗങ്ങൾ പരാതിയുമായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറെ സമീപിച്ചതിന് സംസ്ഥാന നേതൃത്വം നൽകിയ മറുപടിയും അതുതന്നെയായിരുന്നു. താരിഖിന്റെ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ സംരക്ഷിക്കുന്നതായപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാനുള്ള നീക്കത്തിലാണ് എയും ഐയും. ഇന്നോ നാളെയോ ആശയവിനിമയം നടത്തിയേക്കും. നീതിയുക്തമായ പട്ടിക തന്നെ എന്നതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും ഉറച്ചു നിൽക്കുന്നുണ്ട്. 282 ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ 180 പേരെ സംസ്ഥാനതല പുനഃസംഘടനാ സമിതി നിർദ്ദേശിച്ചതാണ്. ഈ സമിതിയിൽ എയിൽ നിന്ന് KC ജോസഫും ഐയിൽ നിന്ന് ജോസഫ് വാഴക്കനും ഉണ്ടായിരുന്നു. അവരും കൂടി ഒപ്പിട്ടാണ് 180 പേരുടെ പട്ടിക കൈമാറിയത്. ഇതിൽ 8 പേരെ മാത്രമാണ് നേതൃത്വം പിന്നീട് മാറ്റിയത്. അതിൽ 3 പേർ വിജിലൻസ് കേസുകളിൽ നേരിടുന്നവരായിരുന്നു. ബാക്കി 5 പേരെ DCC ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി. ആകെ 282 ബാക്കി 112 ബ്ലോക്കുകളിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മാത്രമായി പ്രസിഡന്റുമാരെ വെച്ചത്. 282 പേരിൽ KPCC പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് നിർദ്ദേശിച്ചവർ ഏകദേശം 20 പേരാണ്. സതീശന്റെ നോമിനിയായി ഒരാളെ പോലും നിയമിച്ചില്ലെന്നുമാണ് വാദം. എയ്ക്കും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പം നിൽക്കുന്നവർക്കും മതിയായ പ്രാതിനിധ്യം നൽകി. ഗ്രൂപ്പുകൾക്കുള്ളിലെ തർക്കത്തിന് തങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കോട്ടയത്ത് KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും 2 പട്ടിക തരുമ്പോൾ 2 പരിഗണിക്കേണ്ടേയെന്ന് ഉദാഹരണമായി നേതൃത്വം ചോദിക്കുന്നുണ്ട്. അവസാനവട്ട ചർച്ചകളിൽ പങ്കാളിത്തം ഇല്ലാതായി പോയതാണ് ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചത്. മുൻ പ്രസിഡന്റുമാരെന്ന നിലയിൽ രമേശ് ചെന്നിത്തല, MM ഹസൻ, K മുരളീധരൻ എന്നിവരെ വിളിക്കണമെന്ന ആവശ്യവും ഉയർന്നു. അവരുമായി സംസാരിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഒരുമിച്ചിരുന്ന് പട്ടിക തയ്യാറാക്കാൻ കഴിയില്ലെന്നാണ് നേതൃത്വം മറുപടി നൽകിയത്.